നമസ്കാരം അൺടാട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ 33-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു സെഗ്മെൻ്റാണ് പഠിക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജണ്ട വരിശയുടെ അവസാനത്തെ ലെസൺ വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കി, അത് കഴിഞ്ഞ് ഇപ്പോൾ അലങ്കാരം എന്ന സെഗ്മെൻറ്റിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അലങ്കാരത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു തിയറി ക്ലാസ് ഞാൻ ഇത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അലങ്കാരത്തിൻ്റെ ലെസൺസാണ്, സപ്തതാള അലങ്കാരങ്ങൾ എന്നാണ്. 7 താളങ്ങളുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അലങ്കാരം ലെസൺസാണ് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ബുക്കിലൊക്കെ ഇട്ട് വരുന്നത്. പക്ഷേ ടോട്ടൽ നമ്മൾ ഈ അലങ്കാരം എന്ന ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 35 താളങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ അലങ്കാരം ലെസണിൽ നമ്മൾ 7 നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രം എടുത്ത് ചിട്ടപ്പെടുത്തിയ ഒരു ലെസൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇത് പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ അലങ്കാരം എന്ന് നമ്മൾ ബുക്കിൽ എടുക്കുമ്പോൾ നമ്മൾ ആ ലെസണിൽ വരുന്ന ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ധ്രുപതാളം, ഇത് ചേർന്ന് പറയാം, ചതുരശ്ര ജാതി ധ്രുപതാളം എന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ ചതുരശ്ര ജാതി മധ്യതാളം, ചതുരശ്ര ജാതി രൂപകതാളം, പിന്നെ മിശ്രജാതി ജമ്പതാളം, തിശ്രജാതി ത്രിപുട്ടതാളം, പിന്നെ ഖണ്ഡജാതി അടതാളം, അറ്റ് ലാസ്റ്റ് ചതുരശ്ര ജാതി ഏകതാളം. ഇങ്ങനെയാണ് ആ നമ്മുടെ ബുക്കുകളിലൊക്കെ ഉള്ള ഓർഡർ. അപ്പോൾ നമ്മൾ പഠിക്കുവാൻ ഈ ആദ്യത്തെ താളമാണ് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ആക്ച്വലി 14 അക്ഷരങ്ങളുണ്ട് ഒരു താളം എന്നുള്ളതിന്. ഈ 14 അക്ഷരം വെച്ച് നമ്മൾ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ആ ഓർഡർ നമുക്ക് നോക്കാം. ഞാൻ നോക്കിയിട്ട് വേറെ ആർക്കും പോലും ഈ ഓർഡർ പഠിപ്പിച്ചായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എന്തൊക്കെയോ വീഡിയോ കാണുമ്പോൾ അതിലും ചിലതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പം ദിസ് ഇസ് വെരി ഈസിയസ്റ്റ് വേ ടു ക്യാച്ച് ദി ലെസൺ. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് പഠിച്ചു പോകാൻ വളരെ എളുപ്പമായിരിക്കും അലങ്കാരം. അതിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ലെസൺ എന്ന് പറയുന്നത് ഏകതാളമാണ്. അതായത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു താളമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചതുരശ്ര ജാതി ഏകതാളം. അപ്പോൾ ഏകതാളത്തിൽ ഒരു ലഘു എന്ന ഒരു സെഗ്മെൻ്റാണ് അതിന് താളം എന്ന രൂപത്തിൽ വരുന്നത്. ചതുരശ്ര ജാതി ആയതുകൊണ്ട് 4 അക്ഷരമാണ് അതിന് വരുന്നത് ലഘുവിന്. ലഘു മാത്രമേ ഉള്ളൂ ആ താളത്തിന്. 1, 2, 3, 4 എന്നാണ് ഈ താളം നമ്മൾ ഇടുന്നത്. ഈ അടി ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് തിയറി ക്ലാസ്സിൽ ഡീറ്റെയിലായിട്ട് നോക്കാം. പിന്നെ അലങ്കാരത്തെക്കുറിച്ച് അറിയേണ്ട വേറൊരു കാര്യം, അലങ്കാരം ഒരു മ്യൂസിക്കൽ സെഗ്മെൻ്റ് അല്ല, ഒരു മ്യൂസിക്കൽ ലെസൺ അല്ല. ആ അലങ്കാരം ആ സ്വരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആ താളത്തിൻ്റെ സിസ്റ്റം മനസ്സിലാക്കാനാണ്. എവിടേക്കാണ് ആ താളം ബ്രേക്ക് ആകുന്നത്? നമ്മളൊരു താളം ആദ്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ താളത്തിനകത്ത് ഒരു 3, 4, 8 അല്ലെങ്കിൽ 4, 4, 2, 3 എന്നൊക്കെ വരികയാണെങ്കിൽ ആ എക്സാക്ട്ലി അതിൻ്റെ ആദ്യം 4 ആണെങ്കിൽ 4, പിന്നെ 4 ആണെങ്കിൽ 4, പിന്നെ 3 ആണെങ്കിൽ 3, പിന്നെ 2 ആണെങ്കിൽ 2. ആ താളം എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ താളത്തിന് കമ്പോസ് ചെയ്യുന്നു പറയുമല്ലോ, അതുപോലെയാണ് ഈ സ്വരങ്ങൾ അതിനകത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മ്യൂസിക്കലി അല്ല, ആ മ്യൂസിക് വെച്ച് താളം എങ്ങനെ പഠിക്കണം എന്ന്, താളം എങ്ങനെയാണ് ആ ഓരോ താളങ്ങളും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ താളത്തിനകത്ത് ഈ ടോട്ടൽ ഇത്ര അക്ഷരങ്ങൾ ഇത്ര സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ആക്ച്വലി അലങ്കാരം എന്ന ലെസൺ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിലുപരി അലങ്കാരം എന്ന ലെസണിൻ്റെ പേര് അലങ്കാരം എന്നാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. ആ ലെസൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പ്രാക്ടീസ് ചെയ്യാം. അതായത് കുറച്ച് പഠിച്ചവർക്ക് പോലും ഈ ലെസൺ വീണ്ടും, അതായത് ഒരു കീർത്തനം വരെ പഠിച്ചവർക്ക് പോലും ഈ അലങ്കാരത്തെ തിരിച്ചും മറിച്ചും ഒക്കെ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര പ്രയോജനമാണ്. അത് നന്നായിട്ട് വായിക്കുന്നവർക്ക് പോലും അറിയാം. അവർ പോലും പലപ്പോഴും നന്നായിട്ട് അലങ്കാരം പ്രാക്ടീസ് ചെയ്യൂ, കയ്യൊക്കെ ഒന്നുകൂടെ ഓടി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഡെപ്ത്തുള്ള ഒരു ലെസണാണ് അലങ്കാരം എന്ന് പറയുന്നത്. സോ നമുക്ക് അലങ്കാരത്തിലോട്ട് പോകാം. കമാ ആദ്യം ഏകതാളം, ചതുരശ്ര ജാതി
ഏകതാളം എന്ന അലങ്കാരമാണ് നമ്മൾ നോക്കുന്നത് ഇതിന് നാല് അക്ഷരമാണ് ഉള്ളത് സ രി ഗ മ ഇത് എങ്ങനെ ഡെവലപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ജണ്ട വരിച്ചകൾ സ രി ഗ മ രി ഗ മ പ സ ടു മ രി ടു പ ഗ ടു ദ ആ ഒരു സെക്ഷനിൽ അങ്ങനെ ഒരു ഒരു സെഗ്മെന്റിലാണ് ഇത് ഡെവലപ്പ് ആയി പോകുന്നത് ഓക്കെ അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു താളമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ചതുർശ്രജാതി ഏകതാളം ചതുർശ്രജാതി ഏകതാളം എന്ന ലെസൺ ഇത് ഓർഡറിൽ വരുന്നത് ഏഴാമത്തെ താളമായിട്ടാണ് നമ്മുടെ സിസ്റ്റം പ്രകാരം നമ്മൾ വായിക്കുമ്പോൾ സരിഗമ രിഗമപ്പ എന്നുള്ളത് ഒറ്റ സ്ട്രിങ്ങിലായിരിക്കും വായിക്കുന്നത് തിരിച്ചു വരുമ്പോൾ പാമാഗേരി മാഗേരിസ എന്നുള്ളതും ഒറ്റ സ്ട്രിങ്ങിലായിരിക്കും നമ്മൾ വായിക്കുന്നത് സോ വളരെ എളുപ്പമുള്ള ഒരു സെക്ഷനാണ് ഇതേ സെക്ഷൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ വായിക്കാം എന്നുള്ളത് കൂടെ നമുക്ക് ചെറുതായിട്ട് നോക്കാം എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ എല്ലാ അലങ്കാരവും വായിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ അലങ്കാരത്തിനും ഈ എല്ലാ രീതിയും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരു രീതിക്ക് നമുക്ക് ഒരു അലങ്കാരത്തിൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ അലങ്കാരത്തിൻ്റെ ആ രീതി എല്ലാത്തിനും നമ്മൾ ഫോളോ ചെയ്ത് പോവുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത് തരാം ഇന്ന് നമ്മൾ ഇതേ ഇത് അലങ്കാരം നമ്മൾ ബേസ്റ്റിങ്ങിൽ വായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സെക്ഷൻ വായിക്കണം ഇപ്പുറത്തെ ഒരു സെക്ഷൻ രണ്ട് സെക്ഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വായിക്കണം പിന്നെ ഇതിൻ്റെ കൂടി ചേർത്ത് നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു പോകാം ആ സമയത്ത് രണ്ട് നോട്ടാണ് ഈ തേർഡ് സ്ട്രിങ്ങിൽ നിന്നും സെക്കൻഡ് സ്ട്രിങ്ങിലോട്ട് ക്രോസായി വരുന്നത് അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദായും നീയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാര്യം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യൂഷ്വലി ഇങ്ങനെയായിരിക്കും നമ്മൾ കൊണ്ടുപോവുക പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പായൽ നിർത്തിയത് കൊണ്ട് തൊട്ടടുത്ത് ദാ വായിച്ച് പോകാം അതായത് ദാ നീ സാ തേർഡ് സ്ട്രിങ്ങിൽ വായിക്കുക ഇങ്ങോട്ട് പോവുക നിസരിക ദെൻ ആസ് യൂഷ്വൽ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ എങ്ങനെ വായിക്കുന്നുണ്ടോ അതുപോലെ എന്ന് വായിച്ച് പോയാൽ മതി എപ്പോഴും തേർഡ് സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങിലും വായിക്കുമ്പോൾ രീ വരെ പോയിട്ട് തിരിച്ച് സായിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിങ്കി ഫിംഗറെ വെക്കാവും തേർഡ് സ്ട്രിങ്ങിൽ നിന്നും നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ പോകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീ കഴിഞ്ഞ് ഗായിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് നടത്തുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് വായിച്ച് കാണിക്കാം ഇപ്പോൾ ഒരു നോർമൽ സെക്ഷൻ കഴിഞ്ഞു ദെൻ ദായിൽ സ്റ്റാർട്ട് ചെയ്യണം ദനി സാരി നിസാരിക അഗെയിൻ നോർമലായിട്ട് വായിക്കുന്ന പോലെ
നോർമലായിട്ടുള്ള സെക്ഷൻ കഴിഞ്ഞു. അടുത്ത വാക്യന്റെ ഇവിടെ ദായി നീയും ചെയ്ത് വായിച്ച് ഇങ്ങോട്ട് വന്നതുപോലെ ഇവിടെ ദായും രീയുമാണ് വായിക്കേണ്ടത്. ഗരിസാനി ദെൻ രീസാനീത, അത് ഇവിടെ തന്നെ വായിച്ചാൽ മതി. അപ്പൊ ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ. ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ഇതൊരു സുഖമാണ് ഇങ്ങനെ വായിക്കാൻ. കരി രീയിൽ നിന്ന് ഇങ്ങനെ അടുത്ത് വന്നാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ എന്ന് വായിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ വായിച്ച ഈ രീ വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ആ റോട്ട് പതുക്കെ ഫിനിഷ് ചെയ്യുക. ഓക്കെ റൈറ്റ്, ഇതാണ് വായിക്കേണ്ട ഓരോ രീതികൾ. ഇത് വളരെ നന്നായിട്ട് നമുക്ക് വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വായിക്കാൻ കഴിയും. അതായത് നമ്മൾ ഈ സിംഗിൾ സ്ട്രിങ്ങിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, നീ വരെ പഠിച്ചു. അതായത് ഇങ്ങനൊരു ഫിംഗർ പഠിച്ചായിരുന്നു. ഇങ്ങനെ പഠിച്ചു. ഇതിലും നമുക്ക് ഈ അലങ്കാരങ്ങളെല്ലാം വായിക്കാം. മോൾത്ത് സാ വായിക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമില്ല, നമുക്ക് പഠിക്കാനല്ലേ നമ്മൾ വായിക്കുന്നത്. ദിസ് ഓൾ വി ആർ പ്ലേയിങ് ഫോർ ഡെവലപ്പിംഗ് അവർ സ്കിൽ ഡെവലപ്മെൻറ്റ്. സ്കില്ലാണ്, അത്രയേ ഉള്ളൂ. അത്രയും ഓർത്ത് വായിച്ചാൽ മതി. സാ ഇല്ലല്ലോ എന്നൊന്നും നോക്കണ്ട. ഓക്കെ, വായിക്കുക. ദെൻ ഗാ കഴിഞ്ഞ് മാറ്റുക. ഇങ്ങനെയാണ് വായിക്കാൻ. നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്കൊരു സിസ്റ്റമാറ്റിക് ഫിംഗറിങ് സെറ്റപ്പ് നമുക്ക് കയ്യിൽ വരത്തുള്ളൂ. എപ്പോഴാണ് നമ്മൾ ഈ ഫിംഗർ മുകളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് അവസരത്തിൽ ചേഞ്ച് ചെയ്യണ്ട എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് ഒരു പാ വായിക്കാനായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ മാഗാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ എന്ത് വായിക്കണമെന്നൊരു കൺട്രോൾ ഇല്ലാതായിപ്പോവും. കൺട്രോൾ കിട്ടാനായിട്ട് നമുക്ക് ഇത്തരം പ്രാക്ടീസുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പായ് വായിക്കുമ്പോൾ പിന്നെ മാറ്റുക. പിന്നെ മാറ്റണ്ട രീ പിങ്കി. അപ്പൊ ഇങ്ങനെ നാല് സ്ട്രിങ്ങിലും ഇതേ അലങ്കാരം സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനിയും ഇത് വായിക്കാൻ വേറെയും വഴികളുണ്ട്, അതിപ്പോ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടെ പഠിച്ച ശേഷം അത്തരം ഒരു സെക്ഷൻ നമുക്ക് സെഗ്മെന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഈ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വയലിനിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ വായിക്കാം എന്നുള്ളതൊക്കെ കാണിച്ചുതരാം. ഞാനും കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാനതൊക്കെ കാണിച്ചുതരാം ആ ഏരിയയൊക്കെ, കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അലങ്കാരം, ഓരോ അലങ്കാരവും വായിക്കേണ്ടത്. അങ്ങനെ അലങ്കാരം തുടങ്ങിക്കൊള്ളുക, റെഡിയാകുക അടുത്ത സെഗ്മെൻറ്റ് വരുന്നതിന്. നന്ദി, നമസ്കാരം. ശിവകുമാർ വയലിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.